ഹായ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഗാർഡൻ വീഡിയോസോ ടിപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, കുറച്ച് കിച്ചണിൽ നമുക്ക് അത്യാവശ്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും ധൃതിയായിട്ട് നമ്മൾ ചെയ്യുന്ന അപ്പം. അപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റിയായിട്ടും സോഫ്റ്റായിട്ടും കിട്ടുവാനായിട്ട് നമ്മൾ അരി ആട്ടുന്ന സമയത്ത് കുറച്ച് ഒരു സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അരി കുതിർക്കാനിടുന്ന സമയത്ത് ഒരു സ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെറും സിമ്പിളായിട്ട് നമുക്ക് അപ്പവും അതുപോലെ തന്നെ കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ കുതിർക്കാനായിട്ട് ഇടുമ്പോൾ നമ്മൾ ലേശം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി നമ്മൾ വാങ്ങി കടയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെയാവും നമ്മൾ വലയിൽ വാങ്ങിക്കൊണ്ട് വന്ന് പെട്ടെന്ന് നമുക്കത് കേടായിപ്പോവും. ആ ഒരു കേടാവാതിരിക്കാണ്ട് നമുക്ക് വെളുത്തുള്ളി ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൽ പൊളിച്ചിട്ടിട്ട് നിരത്തി കൊടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പൂപ്പലോ പുഴുവിൻ്റെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല, ഫംഗൽ ബാധ ഒന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ച് കൊടുത്താൽ മതി. എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെളുത്തുള്ളി കേടാകാതെ സൂക്ഷിക്കാം. വെളുത്തുള്ളി ആയാലും സവോള ആയാലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ സൂക്ഷിക്കാം. ഇപ്പോൾ തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ന്യൂസ് പേപ്പറിൽ പൊളിച്ചിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ് പച്ചമുളകും കേട്ടോ. പച്ചമുളകിൻ്റെ ഞെട്ട് എടുത്ത ശേഷം നമ്മൾ ന്യൂസ് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഒത്തിരി നാളത്തേക്ക് നമുക്ക് കേടുകൂടാതെ, വെള്ളം നനവില്ലാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒത്തിരി നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് നല്ല ഫ്രഷ് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് വേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ അത് കുഴിച്ചിടാനോ അല്ലെങ്കിൽ കത്തിച്ച് കളയാനോ ഒന്നിനും കൊള്ളൂല. പക്ഷേ നമുക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അതായത് ഇത് ഞാൻ കുറച്ച് ഊഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തീയിൽ കാണിച്ച് ചൂടാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചൂടൊന്ന് ഇട്ടിട്ട് നമ്മളതൊന്ന് പച്ചവെള്ളം വെച്ച് പിടിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല ഒരു നല്ല ഷേപ്പിലാക്കിയെടുത്ത ശേഷം നമുക്ക് ഈ വലയ്ക്കകത്തോട്ട് കെട്ടിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ടൈറ്റാക്കി കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകുന്നതായിട്ട് സ്റ്റീൽ പാത്രമൊക്കെ കഴുകി നല്ല രീതിയിൽ, കരി പിടിച്ച പാത്രമൊന്നും കഴുകാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴുകി വെളുപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. സ്ക്രബറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം, അതായത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടാനോ തീടാനോ ഒക്കെ ഒന്നും പറ്റില്ല, എല്ലാം വിഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ കട്ടിംഗ് ടേബിൾ നമുക്ക് ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല, ചിലപ്പോൾ കേടായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു സ്റ്റീൽ പാത്രം ദേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതേ പച്ചക്കറി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കണ്ടില്ലേ, നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ അച്ചങ്ങാപ്പയറോ അല്ലെങ്കിൽ അമരപ്പയറോ ബീൻസ് എന്തോ വെണ്ടയ്ക്ക് എന്തോ ആയിക്കോട്ടെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്, ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് വെച്ച ശേഷം നമുക്ക് നല്ല സിമ്പിളായിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കുമ്പോൾ സമയം വേസ്റ്റാവും, നമ്മളുടെ കൈമുറിയും ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ വേസ്റ്റാക്കി കളയാതെ നമ്മളിതുപോലെ പച്ചക്കറിയിൽ ടൈറ്റ് ചെയ്തിട്ട് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ വീട്ടിലെ ബാത്റൂമൊക്കെ നമ്മൾ എത്ര ക്ലീനാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാലും ഒരു സ്മെൽ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതാവും അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ലോഷനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല്, അപ്പോൾ നമുക്ക് ഒരു നല്ല ഫ്രഷായിട്ട് നല്ല ഒരു ബാത്റൂം ഫ്രെഷ്നർ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളൊരു കുഞ്ഞു പാത്രത്തിൽ അല്ലെങ്കിൽ ബൗളായാലും കുഴപ്പമില്ല, അതിലേക്ക് ഞാൻ സോഡാ പൊടി ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് നമ്മളുടെ തുണിയൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന കംഫർട്ട് ഉണ്ടല്ലോ, കംഫർട്ട് ഇട്ട്
നല്ല ഒരു കപ്പ് അടപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം കുട്ടികളുടെ പാമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു കുഞ്ഞു പീസ് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മുക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് നട മുക്കി വെച്ച് കൊടുത്ത് ബാത്റൂമിലെ ഏതെങ്കിലും ഒരു സൈഡിൽ മൂലയ്ക്ക് നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. നല്ല ഒരു ഒത്തിരി ഒരു ഒരാഴ്ചയോളം അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയി. പിന്നെ അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ എത്രയൊക്കെ ബാത്റൂം ഫ്രഷ്നർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും അതിനൊന്നും നമുക്ക് അത്രയൊരു നല്ല സ്മെല്ലും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ബാത്റൂം നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഒരു സ്മെല്ല്. അതുമാത്രമല്ല ബാത്റൂമിൽ പാറ്റയുടെ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവ അടുക്കില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കടലയൊക്കെ തലേന്ന് കുതിർക്കാനായിട്ട് ഇടുമല്ലോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്കിപ്പോൾ തലേന്ന് ഇടാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ രാവിലെയാണ് കുതിർക്കാനിടുന്നതെങ്കിൽ നമ്മൾ ഒരു 2 മണിക്കൂർ കുതിർക്കാനിടുന്ന സമയത്ത് ലേശം സോഡാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുതിർക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ കുക്കറിലായിക്കോട്ടെ പാത്രത്തിലായിക്കോട്ടെ കടല വേവിക്കുന്ന അല്ലെങ്കിൽ പയർ വേവിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്പൂൺ കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തൂവുന്നത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ കുക്കറിനെ ആയാലും ഒക്കെ പുറത്ത് തൂവി വരാറുണ്ട്, അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ കുട, കുട നമ്മൾ യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ വെയിലത്തും മഴയത്തും ഒക്കെയാണ്. പഴയ കുടയുണ്ടെങ്കിൽ നമ്മളെടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുട കൊണ്ട് അടിപൊളിയായിട്ട് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. പഴയ കുടകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് കുട്ടികളൊക്കെ നശിപ്പിച്ച് ഇത്തിരി കമ്പി വളഞ്ഞതെന്നൊരു വിഷയമില്ല, കളയേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ നല്ല ഒരു രീതിയിൽ യൂസ് ചെയ്യാം. കാരണം നമ്മൾ മല്ലി മുളകൊക്കെ ഉണക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഏത് മഴയത്തും വെയിൽ മാറിയാലും നമുക്ക് പെട്ടെന്ന് ഇതെടുത്ത് അകത്ത് വെക്കുവാനും ഒക്കെ കഴിയും. നമ്മൾ മറ്റേത് വാരി ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴയൊക്കെ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ താഴേന്ന് അഴുക്ക് പറ്റാറുണ്ട്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ്റെ ആ ഒരു ചൂട് ഏക്കാതിരിക്കാം, വെയിലിൽ ചൂടേക്കാതിരിക്കാൻ വേണ്ട. അപ്പോൾ ഈ ഒരു ചൂട് മൊത്തത്തിൽ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു തുണിക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ തുണിയിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മല്ലി ആയിക്കോട്ടെ മുളക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാനായിട്ടും കഴിയും. അപ്പോൾ ഈ ടിപ്സൊക്കെ വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വരുന്നതാവും. അപ്പോൾ നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.